നമസ്കാരം. തിരുവനന്തപുരം നന്ദൻകോട് ബെയിൻസ് കോമ്പൗണ്ടിൽ അച്ഛനും അമ്മയും സഹോദരിയും അടക്കം നാലു പേരെ കൊലപ്പെടുത്തി തീയിട്ട കേസിൽ പ്രതിയായ മകൻ കേദൽ ജിൻസൻ രാജയുടെ മെഡിക്കൽ റെക്കോർഡുകളും മെന്റൽ ഹെൽത്ത് സെന്റർ സൂപ്രണ്ടിന്റെ റിപ്പോർട്ടും ഹാജരാക്കാൻ തിരുവനന്തപുരം ഒന്നാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഉത്തരവിട്ടു. ഇയാളുടെ മാനസിക നില കൂടി പരിഗണിച്ചിട്ടായിരിക്കും തുടർ നടപടികൾ. അതായത് വീഡിയോ കോൺഫറൻസിലൂടെ റിമാൻഡ് കാലാവധി ദീർഘിപ്പിക്കവേ ജഡ്ജി മിനി എസ് ദാസിന്റെ ചോദ്യത്തിന് മറുപടിയായി തന്റെ ചികിത്സ മാർച്ച് 29 ഏറെക്കുറെ പൂർത്തിയായതായി കേദൽ ബോധിപ്പിച്ചു. തുടർന്നാണ് കോടതി രേഖകൾ ഹാജരാക്കാനും പ്രൊഡക്ഷൻ വാറണ്ട് അയക്കാനും ഉത്തരവിട്ടത്. വിചാരണ തടവുകാരനായ റിമാൻഡ് പ്രതിയെ ഓഗസ്റ്റ് 9 കോടതിയിൽ ഹാജരാക്കാൻ പൂജപ്പുര സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനോട് കോടതി ഉത്തരവിട്ടു. പ്രതി കോടതി നടപടികൾ മനസ്സിലാക്കി വിചാരണ നേരിടാനുള്ള മാനസിക ശാരീരിക ആരോഗ്യ പ്രാപ്തി ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും പ്രതിയെ വിചാരണ ചെയ്യുക. ക്രിമിനൽ നടപടിക്രമത്തിലെ വകുപ്പ് 328 പ്രകാരം മെഡിക്കൽ സൂപ്രണ്ടിനെ വിസ്തരിച്ച് മൊഴി രേഖപ്പെടുത്തിയും മെഡിക്കൽ രേഖകൾ അക്കമിട്ട് തെളിവിൽ സ്വീകരിച്ചും പ്രതിക്ക് തനിക്കെതിരെയുള്ള കുറ്റാരോപണം വിചാരണയിൽ കോടതി നടപടികൾ മനസ്സിലാക്കാനും പ്രതിരോധിക്കാനും പ്രാപ്തിയുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. കൂടാതെ ചിത്തരോഗിയായ പ്രിസണർ കേസ് ഡിഫെൻഡ് ചെയ്യാൻ പ്രാപ്തനാണ് എന്ന റിപ്പോർട്ട് വന്നാൽ ജയിൽ IG യുടെയും തടവു പുള്ളിയെ പാർപ്പിച്ചിരുന്ന മെന്റൽ അസൈലത്തിലെ സന്ദർശകരുടെയും സാക്ഷ്യപത്രവും മൊഴികളും കോടതി തെളിവായി സ്വീകരിച്ചാണ് വകുപ്പ് 337 പ്രകാരം തുടർ നടപടി സ്വീകരിക്കുക. തെളിവെടുപ്പിൽ വിചാരണയ്ക്ക് പ്രതി യോഗ്യനല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ചിത്തരോഗം ഭേദമായ ശേഷം മാത്രമേ പ്രതിക്കെതിരെ വിചാരണ പുനരാരംഭിക്കുകയുള്ളൂ. ക്രിമിനൽ നടപടിക്രമത്തിലെ അധ്യായം 25 328 മുതൽ 339 വരെയുള്ള വകുപ്പുകളാണ് മാനസിക രോഗികളായ തടവു പുള്ളികളുടെ വിചാരണ നടപടിക്രമം വിവക്ഷിക്കുന്നത്. 2018 പോലീസ് കുറ്റപത്രത്തിന്മേലുള്ള പ്രോസിക്യൂഷന്റെയും പ്രതിയുടെയും പ്രാരംഭവാദം കേൾക്കാനും വിചാരണ നേരിടാനുള്ള മാനസിക ശാരീരിക ആരോഗ്യനില സംബന്ധിച്ച മെഡിക്കൽ റെക്കോർഡുകൾ പരിശോധിച്ച് വിലയിരുത്തുന്നതിനും പ്രതിയെ നേരിട്ട് കേൾക്കുന്നതിനും വേണ്ടിയാണ് കേദലിനെ കോടതി വിളിച്ചു വരുത്തുന്നത്. കൊല്ലപ്പെട്ട കേദലിന്റെ മാതാവ് ഡോക്ടർ ജീൻ പത്മിയുടെ പേർക്ക് അവിവാഹിതനായ സഹോദരൻ ജോ സുന്ദരം എഴുതി വെച്ച ധന നിശ്ചയാധാരം സഹോദരി കൊല്ലപ്പെട്ടതിനാൽ ആധാരം അസ്ഥിരപ്പെടുത്തി തന്റെ പേർക്കാക്കി പുനഃസ്ഥാപിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് സഹോദരൻ ജോസ് സമർപ്പിച്ച സിവിൽ കേസിൽ കേദലിനെ എക്സ് പാർട്ടിയാക്കി തിരുവനന്തപുരം മുൻസിഫ് കോടതി നേരത്തെ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. സഹോദരൻ അവിവാഹിതനായതിനാൽ തലസ്ഥാന നഗരിയിൽ തന്റെ പേർക്കുള്ള 7 സെന്റ് പുരയിടവും വീടും തന്നെ സ്നേഹിച്ചും ശുശ്രൂഷിച്ചും കഴിയുന്ന സഹോദരിക്ക് തന്നോടുള്ള ആശ്രിത വാത്സല്യം പ്രതിഫലമാക്കിയും ഭാവി നന്മയ്ക്ക് വേണ്ടിയും ധനനിശ്ചയാധാരം സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്ററാക്കി നൽകിയിരുന്നു. അന്ന് തന്നെ തനിക്ക് പ്രതിമാസം 15,000 രൂപ വീതം ജീവനാംശ ചെലവ് സഹോദരി തരണമെന്ന ഒരു കരാറുമുണ്ടാക്കി. ഹിന്ദു നിയമപ്രകാരം മാതൃപിതൃഹത്യ ചെയ്യുന്നവർക്ക് സ്വത്തുക്കളിൽ പിന്തുടർച്ചാവകാശം ലഭിക്കില്ല. അതിനാൽ തന്നെയാണ് കേദലിനെ പ്രതിയാക്കി ജോസ് കേസ് ഫയൽ ചെയ്തത്. ധനാഠ്യരും എസ്റ്റേറ്റ് ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഭൂസ്വത്തുക്കൾ ഉള്ള ഡോക്ടർ ദമ്പതികളുടെ സ്വത്തുവകകൾ മുഴുവനും കേദലിന്റെ പിതാവ് ഡോക്ടർ രാജ തങ്കത്തിന്റെ സഹോദരങ്ങളും കുടുംബവുമാണ് ഇപ്പോൾ കൈവശം വെച്ച് അനുഭവിച്ചു വരുന്നത്.